അല്ലേ, സത്യങ്ങൾ എന്താ അവര് പറയുന്നത്? അവർക്കൊരു പ്രൊജക്ട്, നിങ്ങൾക്കൊരു പ്രൊജക്ട് തന്നിരിക്കാം. അവര് നിങ്ങളുടെ ഒരേ രോഗത്തിന്റെ ആയിരക്കണക്കിന് ഷേപ്പ്, എത്ര മിനിമം എത്ര എണ്ണം കാണും നമുക്ക്? എത്ര വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ 100 ബിറ്റ് ഇടാം, 1000 ബിറ്റ് ഇടാം, നമുക്ക് വേണമെങ്കിൽ 100,000 ഫ്രെയിം ഉണ്ടാക്കാം, 1,000,000 ഫ്രെയിം ഉണ്ടാക്കാം, എത്ര ഫ്രെയിം വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക്. അതിന്റെ ഏറ്റവും യോജിപ്പിക്കുന്ന രീതിയിൽ ഏത് റീജിയനാണോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, ആ റീജിയനിലേക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പ്രോട്ടോടൈപ്പുകളാണ് നമ്മൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കാം, പ്രോഗ്രാം ചെയ്ത് വെക്കാം. നമുക്ക് ഇത് വാങ്ങിക്കുന്ന ഏത് കമ്പനിയാണോ നമ്മൾ ഡിവൈസ് പ്രോഗ്രാം ചെയ്യുന്നത്, ഇപ്പൊ ഫിലിപ്സ്, സീമെൻസ് ഇങ്ങനെയുള്ള കമ്പനികളാണ് ഇതിന്റെ എക്യുപ്മെന്റ്സ് ഇറക്കുന്നത്. അപ്പോ അവരുടെ മെഡിക്കൽ ഫീൽഡിലെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രോട്ടോടൈപ്പിന്റെ പിക്ചറും അതിന്റെ കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യേണ്ടത് നമുക്ക് അയച്ചുതരും. ഇന്നൊക്കെ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. ആ പ്രോഗ്രാം ചെയ്യുമ്പോ അപ്പൊ ഈ എനിക്ക് ചോദിക്കാൻ ചോദ്യമല്ലേ, ഇത്രയും ആളുകളുടെ രോഗാവസ്ഥയിലുള്ള ഫോട്ടോ ആരാണ് നിങ്ങൾക്ക് തരുന്നത്? അത് അവര് കമ്പനി മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ, നമുക്ക് അവരുടെ ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്, അവരിൽ ഇതുപോലത്തെ ആയിരക്കണക്കിന്. മിനിമം എത്ര ഉണ്ടെങ്കിലും കാണും ഒരേ രോഗത്തിന്റെ ഒരേ സൈസിലുള്ള? മിനിമം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒരു ബിറ്റിനകത്ത് 1024 കേറ്റാൻ പറ്റും. ഒരു ബിറ്റ് ഇൻഫർമേഷനകത്ത് 1024 ഫോട്ടോ കിട്ടാം നമുക്ക്. അതുപോലെ 1000 ബിറ്റ് ചെയ്യാം, 100 ബിറ്റ് ചെയ്യാം. ഒരു മെഷീനകത്ത് മിനിമം എത്ര എണ്ണം കാണും, എത്ര ബിറ്റ് കാണും നമുക്ക്? നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഓരോ മെഷീന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 1000 ഇൻറ്റു 1000 എത്രയായി? 10,000,000 ആയില്ലേ? 10,000,000 ഞാൻ വന്ന് എന്റെ ഫോട്ടോ, ഞാൻ വന്ന് എന്റെ മുമ്പിൽ നിങ്ങളുടെ ക്യാമറ മുമ്പിൽ കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുമ്പോ ഞാൻ വന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോ എന്റെ ഫോട്ടോ അതിനകത്ത് പതി പതിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ബിറ്റ് മാച്ചിങ് ആയിട്ടുള്ളതും ഇതും തമ്മിൽ ടാലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രോട്ടോടൈപ്പിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പിക്ചർ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് അയച്ചിരുന്ന ഇതാണ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്തോളൂ പറഞ്ഞിട്ട് ടെക്നീഷ്യനെ കൊടുക്കും. ടെക്നീഷ്യൻ എന്താ വെച്ചാൽ അതിനകത്ത് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ഓരോ രോഗത്തിനും ഇന്ന ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടെക്നീഷ്യൻ ഡയഗ്നോസ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഞാൻ ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ടെക്നീഷ്യന് ഇതിനെ ഡീറ്റെയിൽസ് അറിയേണ്ട കാര്യമില്ല, അപ്പൊ ആർക്കാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത്? ആള് ഡോക്ടർക്കാണ് അറിയാം. ഡോക്ടർക്ക് അപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടോ? ഡോക്ടർ ഇത് പഠിച്ചിട്ടുണ്ടാവണം. അവിടെയാണ് ഇമ്പോർട്ടന്റ്. ഡോക്ടർക്ക് ഇത്രയും സൈസ് സാധനങ്ങൾ, അപ്പൊ ഒരു മിനിമം ഒരു 25 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ മുമ്പിൽ നീ 4-5 ടൈപ്പില് ഈ സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോഴല്ലേ? അതല്ല, വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരേ ആളുടെ MRI സ്കാൻ 5 സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 5 ഡിഫറെന്റ് ഡയഗ്നോസിസ് കിട്ടും. അതാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ കാര്യം അതാണ്, പ്രോട്ടോടൈപ്പിൽ നമ്മൾ കൊടുക്കുന്ന ബിറ്റ് അതിനകത്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള എടുക്കുള്ളൂ. അവര് ഓരോരുത്തരും അതുകൊണ്ട് ഇവിടെ അനുവേദിക്ക് പോയി എടുക്കുമ്പോൾ വേറെ കൊടുക്കുന്നത് വേറെ ഫാമിലി കൊടുക്കും. കാരണം നമ്മളിപ്പോ ഷുഗർ 5 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തപ്പോ 12 കിട്ടിയില്ലേ? ഈ 15 കിട്ടുന്നില്ല. MRI കുറച്ച് ബെറ്റർ ആണ്, മറ്റു ചെറിയ ചെറിയ സ്കാനിംഗ് ഒക്കെയാണെന്ന് വെച്ചാൽ ശുദ്ധ തട്ടിപ്പാണ്. MRI കുറച്ചെങ്കിലും നമുക്ക് ഒരു 90% എങ്കിലും ആക്യുറസി വരും. എങ്ങനെ ആക്യുറസി വരും? എന്റെ സാറെ ഞാൻ ചോദിക്കട്ടെ, എന്റെ സാറെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ കമ്പനിക്കാരൻ പറയാണ് ഇതിനകത്ത് രോഗമില്ലാത്തവന്റെ ഫോട്ടോ ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനകത്ത് അവർ പ്രോഗ്രാം ചെയ്ത് തരുന്നത് ഇതാണ്. ഈ ആശയം ഈ കമ്പനിക്കാരനോ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡുകാരൻ നിങ്ങൾക്ക് തരുന്നത് രോഗമില്ലാത്തവന്റെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്, രോഗം ഉള്ളവന്റെ മാത്രമാണ് തരുന്നത്, ഇല്ലാത്തവന്റെ ഫോട്ടോ അതിനകത്ത് ഇല്ലെങ്കിലോ? കമ്പ്യൂട്ടർ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്പ് എടുത്തു തരും, അതിന് അനുസരിച്ച് ഡയഗ്നോസ് ചെയ്യും. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ 5 സ്ഥലത്ത് കൊണ്ടുപോയി 5 സ്ഥലം. സാറെ അവിടെ അല്ലേ ചോദിച്ചത്? ഞാൻ വീണ്ടും, ഇപ്പോ അവര് തരുന്ന പീസിനകത്ത്, ഫോട്ടോയ്ക്കകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയ്ക്കകത്ത് രോഗമില്ലാത്തവന്റെ ഫോട്ടോ ഉണ്ടാവാം, രോഗമില്ലാത്തവരെ ഉണ്ടാവും. അല്ലെ, എല്ലാ തരത്തിലുള്ള പ്രോട്ടോടൈപ്പും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ രോഗമില്ലാത്ത അവൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിടാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ മെഡിക്കൽ ഫീൽഡുകാരൻ എല്ലാവർക്കും രോഗം ഉണ്ടാക്കാൻ അവൻ തീരുമാനിച്ചാൽ എല്ലാവർക്കും രോഗം ഉണ്ടായിക്കൂടെ? തീർച്ചയായും പറ്റും.
ഔട്ട്പുട്ട് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്ത് വെച്ചിരുന്നത് ഔട്ട്പുട്ട് അല്ലാതെ വേറെ ഒരു തരത്തിലും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ്. ഇതിനകത്ത് കൂടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഓഫീസിൽ നിന്ന് ഓരോ സോഫ്റ്റ്വെയർ അയക്കുന്നത്. ഇതിന്റെ ലൈഫ് സൈക്കിൾ വഴി ആദ്യം പ്രോഗ്രാമിംഗ് ചെയ്യണം, ടെസ്റ്റിംഗ് ചെയ്യണം, അത് മെയിന്റനൻസ് ചെയ്യണം. അതിനുശേഷമാണ് ഇത്. ഇനിയിപ്പോ സാറിന് ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും ചൊറിച്ചുണ്ടാകും, ഇതേപോലെയുള്ള ചൊറിച്ചുള്ള വേറെത്തിനുണ്ടോ ലോകത്ത്? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ എന്റെ ചോദ്യം അവിടെയാണ്, ഇതേപോലെയുള്ള കുറെ ചൊറിച്ചുള്ള ആൾക്കാരുടെ ഫോട്ടോ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ? ഒരാളുടെ അസുഖം പോലാണോ വേറൊരാളുടെ അസുഖം? അല്ല. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അത് ഏകദേശം മാച്ച് ഉള്ളതല്ലേ തരുള്ളൂ? സമയം ചെയ്തു വെച്ചാൽ അത്രേ ഉള്ളൂ, അതിന് ഒരു മാറ്റമില്ല. ഇനിയിപ്പോ ഡോക്ടർമാരെ മാറ്റി മാറ്റി പറയും, അത് അവരുടെ ജീവിതമാണ്, നമുക്ക് അറിയില്ല. ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. ഇതാണത്. അപ്പൊ എന്റെ ചോദ്യം വീണ്ടും ചോദിക്കുന്നു, ഇപ്പൊ ഇപ്പൊ ധാരണ നിങ്ങളെ ഇപ്പൊ ഒരു ചൊറിച്ചിൽ കണ്ടു ഈ സോറിയാസ്, ഞാൻ ഈ സോറിയാസ് ഇതുപോലെ വേറെ തരം ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഏകദേശം മാച്ചിക്ക് വരാം. ഇത്രയും ചൊറിച്ചിൽ ഇന്ന ഭാഗത്ത് ഇന്ന ഭാഗത്ത് ഇന്ന ഭാഗത്തല്ല വരുന്നത്. ഇപ്പൊ നിങ്ങളവിടെ ചൊറി പോയിട്ടും ആ താഴത്തെ കറുപ്പമായിട്ടില്ല കാര്യങ്ങൾ. എല്ലാവർക്കും ആ കറുപ്പം മാറുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ. നിങ്ങളുടെ തലയിൽ ഇതാണ് 10 ദിവസം കൊണ്ട് മാറി, വേറത്തിന്റെ വരുന്നത് 100 ദിവസം കൊണ്ട് മാറി. അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യണമെങ്കിൽ തന്നെ 10 ജന്മം എടുത്താൽ നടക്കൂല. ഏകദേശം ശരിയല്ല, അതാണ് എന്റെ സത്യം. കാരണം നിങ്ങൾ 10 ദിവസം കൊണ്ട് മാറി, വേറെ തന്നെ ഞാൻ 3 കൊല്ലം കൊണ്ട് ചികിത്സിച്ച ആൾക്കാരുണ്ട്. 3 കൊല്ലം ചികിത്സിച്ച ആൾക്കാരുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും രോഗം ആർക്കും ഒരു MRIയിലും ഒരു HRIയിലും ഒരു പെപ്സ്കാനിലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാം, തറപ്പിച്ച് പറയാം. കാരണം നിങ്ങളാണ് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്യുന്ന ആള്, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന ആള് നിങ്ങളാണ്. ഇവിടെ എത്ര പറഞ്ഞാലും ഇവിടുത്തെ ഡോക്ടർമാർ പോലും സംബന്ധിക്കാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അതെ, ഞാനിവിടെ പറയാറുണ്ട്. ഇപ്പൊ ഇപ്പൊ എല്ലാ ക്ലാസ്സിലും പറയും, കൊടുക്കാം ധൈര്യമായിട്ട് ഞാൻ കൊടുക്കാൻ പോവാ. കൊടുക്കല്ലോ, പോണവരും ഒക്കെ പോണവരെ.